പത്തൊൻപതാം തീയതി ഈജിപ്തിലേക്കുള്ള തിരുക്കുടുംബത്തിന്റെ പലായനവും പ്രവാസ ജീവിതവും. ലോകപരിത്രാതാവിന്റെ ജനനത്തിൽ പ്രപഞ്ചം മുഴുവൻ ആനന്ദ പുളകിതമായി. പാപത്താൽ അനുവദിച്ച മാനവ ലോകത്തിന് ഏറ്റവും വലിയ സൗഭാഗ്യവും പ്രത്യാശയും അത് നൽകി. ദൈവദൂതന്മാർ സ്വർഗീയമായി ഗാനം ആലപിച്ചു. ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും. ബെത്ലഹേമിലുണ്ടായിരുന്ന ആട്ടിടയന്മാരും പൗരസ്ത്യ വിജ്ഞാനികളും അവതീർണനായ ദേവസുതനെ സന്ദർശിച്ച് ആരാധന അർപ്പിക്കുകയും അവരുടെ ഉപകാരങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു. ഹല്ലേലൂയ എന്ന ഗീതം മൂകജാലങ്ങൾ പോലും ആലപിച്ചു. എന്നാൽ യഹൂദർക്ക് ജനിച്ചിരുന്ന രാജശിശു തന്റെ പ്രതിയോഗിയായിരിക്കുമെന്ന് ഹെറോദേശ് കരുതി. എല്ലാ സ്വേച്ഛാധിപതികളും ആധുനിക യുഗത്തിലും പൗരാണിക യുഗത്തിലും ക്രിസ്തുവിനെ തങ്ങളുടെ പ്രതിയോഗിയായിട്ടാണ് കാണുക. അല്ലെങ്കിൽ സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും ലൗകിക സുഖഭോഗങ്ങൾക്കും പ്രതിബന്ധമായി ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളെ കാണുന്നവരുണ്ടാകും. പൗരസ്ത വിജ്ഞാനികൾ യൂതന്മാരുടെ നവജാതനായ രാജശിശുവിനെ കാണുവാനായി വന്നപ്പോൾ അക്കാര്യം ഗ്രഹിച്ച ഹെറോദേശ് തന്റെ പ്രതിയോഗിയായ രാജശിശുവിനെ നിഗ്രഹിക്കുവാൻ തീരുമാനിച്ചു. തന്നിമിത്തം ദൈവദൂതൻ വിശുദ്ധ യോസേഫിന് പ്രത്യക്ഷനായി ശിശുവിനെയും അവന്റെ മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോകുവാനുള്ള നിർദ്ദേശം നൽകി. അതനുസരിച്ച് വിശുദ്ധ യോസേഫ് പരിശുദ്ധ കന്യകയെയും ദിവ്യ ശിശുവിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. സുദീർഘമായ യാത്ര തിരുക്കുടുംബത്തിന് വളരെയധികം ക്ലേശകരമായിരുന്നു. വഴി അജ്ഞാതമാണ്. അപരിചിതമായ ഒരു ദേശത്ത് ചെല്ലുമ്പോൾ സ്ഥലവാസികൾ സംശയദൃഷ്ടിയോടെയായിരിക്കും അവരെ വീക്ഷിച്ചത്. ഈജിപ്തി യഹൂദന്മാരോട് വിദ്വേഷമുള്ള ഒരു രാജ്യമായിരുന്നു. ഈജിപ്തും ഇസ്രായേലുമായി അനേകം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. തന്നിമിത്തം അവർക്ക് ഈജിപ്തിൽ ഹൃദ്യമായ ഒരു സ്വാഗതം ലഭിച്ചിരിക്കുകയില്ല. എന്നാൽ അപ്പോഴെല്ലാം ഈശോയുടെ സാന്നിധ്യം അവർക്ക് പ്രത്യാശയിൽ ശക്തി നൽകിയിരിക്കണം. യാത്രയും പ്രവാസ ജീവിതവും പ്രത്യാഗമനവും പരിശുദ്ധി അമ്മയ്ക്ക് വളരെ ദുഃഖകരമുളവാക്കിയെന്ന് ഉള്ളത് നിസ്തർക്കമാണ്. എങ്കിലും അവർ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അതിനെയെല്ലാം സഹർഷ സ്വാഗതം ചെയ്തു. പരിശുദ്ധ കന്യകയെ അനുകരിച്ച് നാം നമ്മുടെ ജീവിത ക്ലേശങ്ങളെ ക്ഷമാപൂർവമെങ്കിലും അഭിമുഖീകരിക്കുവാൻ പരിശ്രമിക്കണം. ദൈവത്തെയും സഹോദരങ്ങളെയും പഴിക്കാതെ ക്രൈസ്തവമായ ധീരതയോടുകൂടെ പ്രത്യാശയോടുകൂടെ സഹനത്തെ അഭിമുഖീകരിക്കണം. സംഭവം കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ശക്തി കേന്ദ്രമായ ക്രെംലിനിൽ കൂടി പോകുമ്പോൾ ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു കാഴ്ചയാണ്. റഷ്യയിലെ ഏറ്റവും വലിയ മതവിരുദ്ധരുടെ മധ്യെ പരിശുദ്ധ ജനിയുടെ ഏറ്റവും കലാസ്വഭുമായിരുന്ന തുളുമ്പുന്ന ഒരു ചിത്രം കാണുന്നുണ്ട്. ഇബേരിയൻ നാഥ ആ നാസ്തിക ലോകത്തിൽ ക്രിസ്തുവിന്റെ ആഗമനം പ്രഖ്യാപിക്കുന്ന പ്രഭാത താരകമാണ്. റഷ്യ മാനസാന്തരപ്പെടുമെന്ന് ഫാത്തിമയിൽ ചെയ്ത വാഗ്ദാനത്തിന്റെ ഒരു അനുസ്മരണമാണ് മോസ്കോയിലെ ആ ചിത്രം. ആ ചിത്രം ഗ്രീസിലുള്ള മൗണ്ട് ആതോസ് ആശ്രമത്തിലെ സന്യാസികൾ ആലേഖനം ചെയ്തതാണ്. സാർ ആലക്സി എന്ന റഷ്യൻ ചക്രവർത്തി മോസ്കോയിൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു കൗൺസിൽ 1648 വിളിച്ചുകൂട്ടി. മൗണ്ട് ആതോസിലെ സന്യാസ വൈദ്യം അതിൽ സംബന്ധിക്കുന്നതിനായി അവിടെ വന്നു ചേർന്നു. അവർ തങ്ങളുടെ നാദിയുടെ ചിത്രം ആഘോഷപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് സാർ ചക്രവർത്തിക്ക് സമ്മാനിച്ചു. ചക്രവർത്തി അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ കപ്പലിൽ സ്ഥാപിക്കുകയാണ് ചെയ്തത്. ദിവ്യജനനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. 6 വത്സരത്തിന് ശേഷം റഷ്യയിൽ മുഴുവൻ ഒരു സാംക്രമിക രോഗബാധയുണ്ടായി. മരണാസന്നനായ ചക്രവർത്തി മാതൃസ്വരൂപം കൊണ്ടുവരുന്നതിനാവശ്യപ്പെട്ടു. യുവൻ ചക്രവർത്തിയുടെ രോഗശൈലിക്ക് സമീപം കൊണ്ടുവന്ന ഉടനെ തന്നെ അദ്ദേഹം അത്ഭുതകരമായി രോഗവിമുക്തി പ്രാപിച്ചു. കൃതജ്ഞതാസൂചകമായി ചക്രവർത്തി ഒരു ചാപ്പൽ റെഡ് സ്ക്വയറിൽ നിർമ്മിച്ച് അവിടെ ആ രൂപം സ്ഥാപിച്ചു. അവിടെ ധാരാളം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരുന്നു. പ്രാർത്ഥന. ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഈജിപ്തിലേക്കുള്ള പ്രയാണത്തിൽ അവിടുന്ന് അങ്ങേ വിരക്ത ഭർത്താവായ മാറി യോസേഫും ഉണ്ണിമിശിഹായും അനേകം യാത്രകൾ അനുഭവിക്കേണ്ടി വന്നല്ലോ. എങ്കിലും അതെല്ലാം ദൈവതിരുമനസ്സിന് വിധേയരായി സന്തോഷപൂർവ്വം സഹിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ക്ഷമാപൂർവ്വം അഭിമുഖീകരിച്ച് സ്വർഗീയ രാജ്യത്തിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ. അങ്ങ് ജീവിച്ചതും പ്രവർത്തിച്ചതും ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു. അതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുവാനും സഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സുഹൃത ജപം. വിനയത്തിന്റെ മാതൃകയായ കന്യകാ മാതാവേ, ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ.